നമസ്കാരം ഇത് സമയം മലയാളം ബിഗ് ബോസ് സീസൺ ടു എന്തായാലും ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ് രാജനിയുടെ ക്യാപ്റ്റൻസിയിൽ ഒരാഴ്ച സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ് എന്തായാലും എലിമിനേഷൻ സോണിൽ നിന്നും ആ പ്രക്രിയയിൽ നിന്നും എല്ലാ മത്സരാർത്ഥികളും എസ്കേപ്പ് ആയിട്ടുണ്ട് പതിനേഴ് പേരും പുതിയ ക്യാപ്റ്റനെ തെരഞ്ഞെടുത്തിട്ടുമുണ്ട് വരും ദിവസങ്ങളിൽ എന്തൊക്കെ ആണ് കാണാൻ കഴിയുന്നത് നമുക്ക് കാത്തിരുന്ന് വെയിറ്റ് ചെയ്ത് കാണാൻ പറ്റും എന്തായാലും ധർമ്മജൻ ഇതിനിടയ്ക്ക് വന്നിരുന്നു ഇടയ്ക്ക് വന്നു പോയിരുന്നു വേൽക്കാട് എൻട്രിയിലൂടെയാണോ ധർമ്മജൻ വന്നതെന്ന് മറ്റു മത്സരാർത്ഥികൾക്കിടയിൽ ഒരുപാട് ചർച്ചയായിരുന്നു പുറത്തെ കഥകൾ പുറം ലോകത്തെ കഥകളൊക്കെ ഹൗസിൽ വന്ന് എല്ലാവരോടും ഷെയർ ചെയ്ത് അവസാനം ധർമ്മജനെ ലാലേട്ടൻ്റെ ഓടിച്ചു ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താകുമ്പോൾ മറ്റു മത്സരാർത്ഥികൾക്ക് എത്രമാത്രം വേദന ഉണ്ടാകുമെന്നൊന്നും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണെന്നാണ് ലാലേട്ടൻ എന്തായാലും തമേഷ് തമാശ രൂപേണ പറഞ്ഞത് എന്തായാലും ആരും തന്നെ പുറത്തു പോയിട്ടില്ല ഇനി ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും ഇനി ആരാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരാഴ്ചക്കാലം സോഷ്യൽ മീഡിയയിൽ അധികവും ഒരു പക്ഷേ ചർച്ച ചെയ്യ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു എന്ന് പറയുന്നത് രജിത് കുമാറിൻ്റേതായിരിക്കും കാരണം ഉപദേശി അങ്കൾ എന്നാണ് തമാശ രൂപേണ അദ്ദേഹത്തെ വിളി വിളിക്കുന്നത് ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികൾ അദ്ദേഹത്തെ വിളിക്കുന്നത് ഗ്രന്ഥമെന്നാണ് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കുക അല്ലെങ്കിൽ തിരികെ വെക്കുക വയ്ക്കുക മാത്രം മാത്രങ്ങൾക്ക് ബാക്കി കളയുക എന്തായാലും ഇദ്ദേഹത്തിൻ്റെ പേരായിരിക്കും കഴിഞ്ഞ ഒരാഴ്ചയോളം ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു പേര് എന്ന് പറയുന്നത് എന്തായാലും ഒരു സംവാദത്തിലേക്ക് ലാലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ഈ സംവാദത്തിൽ എല്ലാ മത്സരാർത്ഥികളെയും കൂട്ടിയിരുത്തി അവരുടെ ഒരാഴ്ചത്തെ ഒരാഴ്ചക്കാലത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ ആരൊക്കെ തമ്മിലാണ് സൗഹൃദം എന്നതുമൊക്കെ ലാലേട്ടൻ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും അടുത്ത് പറഞ്ഞത് ഈ പറഞ്ഞ രജിത് കുമാറിനെയും സുജോയും തമ്മിലുള്ള വഴക്കിടിയിൽ തന്നെയായിരുന്നു സുജോ പറയുന്നത് ഈ സെയിം കാര്യമാണ് എന്നും വഴക്ക് കൂടാറുണ്ട് പക്ഷേ അദ്ദേഹം പറയുന്ന വേണ്ട കാര്യങ്ങൾ മാത്രമേ താൻ എടുക്കാറുള്ളൂ എന്ന് തന്നെയാണ് മറ്റ് മത്സരാർത്ഥികൾക്കും ഇതേ അഭിപ്രായങ്ങൾ തന്നെയാണ് പിന്നെ അലസാട്ട രേഷ്മയുടെ ചില ചില കുശുമ്പും ചില ചില പരദൂഷ്ണ ഒക്കെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ചോദിച്ചു അവരുടെ ഫ്രണ്ട്ഷിപ്പിനെക്കുറിച്ചൊക്കെ ചോദിച്ചു പിന്നെ രാജനി എലീന തമ്മിലുള്ള അമ്മ മകൾ ബന്ധത്തെക്കുറിച്ചൊക്കെ ചോദിച്ചു അങ്ങനെ ഓരോ മത്സരാർത്ഥികൾ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി എങ്ങനെയാണെന്നുള്ളത് ലാലേട്ടൻ ചോദിച്ചാൽ എന്തായാലും രാജിനി പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു ആഴ്ച കടന്നു പോയപ്പോഴേക്കും അടുക്കളയിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ചിറതയാണെന്നാണ് തേങ്ങ ഉണ്ട് പക്ഷേ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്നറിയില്ല ചെറുതയില്ലെങ്കിൽ തേങ്ങ കൊണ്ട് പ്രയോജനമില്ലെന്ന് ഇവരെല്ലാവരും പറയുന്നുണ്ട് എന്തായാലും അത് ബിഗ് ബോസിൻ്റെ അനുവാദം വാങ്ങി ലാലേട്ടൻ എത്തിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായി തങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനിച്ച സ്ത്രീ ആരാണെന്നാണ് ഒരു വനിത ആരാണെന്നാണ് ലാലേട്ടൻ മത്സരാർത്ഥികളായ ആണുങ്ങളോട് ചോദിച്ചത് ഏവരും പറഞ്ഞത് അമ്മയെക്കുറിച്ച് തന്നെയാണ് അമ്മയെക്കുറിച്ചാണ് കൂടുതലും ആൾക്കാരും ഷെയർ ചെയ്തിട്ടുള്ള കാര്യം ഇതിനുശേഷമായിരുന്നു അടുത്ത ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള പ്രക്രിയ എന്തായാലും ആര്യ ബിഗ് ബോസിൻ്റെ നിർദ്ദേശപ്രകാരം കത്ത് വായിക്കുകയും ആരെ തിരഞ്ഞെടുക്കണം തീരുമാനിക്കാൻ മോഹൻലാൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും എല്ലാവരും കൂടെ കൂടിയിരുന്ന് മൂന്ന് പേര് പറഞ്ഞു അതിൽ ലാലേട്ടൻ പ്രത്യേകം പറഞ്ഞത് ഈ ഒരാഴ്ച ഏറ്റവും അധികം പ്രകടനം സൃഷ്ടിച്ച മൂന്ന് പേരുകൾ വേണമെന്നാണ് അതായത് സീനുണ്ടാക്കിയ ഒരാളാണെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മൂന്ന് പേരുകൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ പേര് രജിത്തിൻ്റേതാണ് പിന്നെ സാജു നവോദയും ശേഷം സുരേഷും ഇവരെ മൂന്ന് പേരെയുമാണ് ലാലേട്ടൻ്റെ നിർദ്ദേശപ്രകാരം മൂന്ന് പേരെയും മറ്റു മത്സരാർത്ഥികൾ തിരഞ്ഞെടുത്തത് ഇനി ഇവർക്കായൊരു ടാസ്ക്കും ലാലേട്ടൻ വെച്ചിട്ടുണ്ടായിരുന്നു ദി കരിയർ തുടങ്ങിയ കാലം മുതലുള്ള ഒരു പത്ത് സിനിമകൾ ഇടയ്ക്കുള്ള പത്ത് സിനിമകൾ ഓർഡർ അനുസരിച്ച് പ്ലേസ് ചെയ്യുക എന്നതായിരുന്നു ടാസ്ക് എന്നാൽ നമ്മുടെ രജിത് ഉപദേശങ്ങൾ പറഞ്ഞത് ആര് വേണമെങ്കിലും ജയിച്ചോട്ടെ ഇനിയിപ്പം അവർ സന്തോഷപൂർവ്വം എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ ക്യാപ്റ്റനാകും പക്ഷെ ഒരു ടാസ്ക് ഒക്കെ വിജയിച്ച് വരുന്നതിലൂടെ താല്പര്യമില്ല തന്നെ ആദ്യം തന്നെ ഒരു നെഗറ്റീവ് നെഗറ്റീവൊക്കെ രജിത്തടിച്ചിരുന്നു എന്തായാലും ആദ്യം പോയത് സുരേഷാണ് പിന്നെ പോയത് രജിത്താണ് അതിനുശേഷം പോയത് സാജു പാഷാണം ഷാജു നമ്മളൊക്കെ വിളിക്കുന്ന സാജു ആണ് പോയത് എന്നാലും രജിത്തിൻ്റെ ആ ഒരു ടാസ്ക്കിൻ്റെ കാര്യങ്ങളായിരുന്നു ഏറെ രസകരം എടുത്ത് ഒട്ടിച്ചു വെക്കുന്നതിന് പകരം നിലത്തിട്ടാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തത് ഈ പത്ത് സിനിമകളും ഓർഡർ അനുസരിച്ച് വെക്കുകയാണ് അത് ഏറെ കൗതുകമുണർത്തി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ലൂസിഫറിന് ശേഷമാണ് ഇദ്ദേഹം കൊണ്ട് പുലിമുരുകനെ ഒട്ടിക്കുന്നത് ഇത് ഏറെ ചർച്ച് ഏറെ ചിരിപ്പിച്ചു എന്നതും രസകരമായ ഒരു കാര്യം തന്നെയാണ് തിരികെ വന്നപ്പോൾ ലാലേട്ടൻ തന്നെ പറയുകയുണ്ടായി ലാലേട്ടൻ തന്നെ കൺഫ്യൂഷനാണ് ഇതിൽ ഏതൊക്കെ സിനിമകളിലാണ് ഓർഡർ അനുസരിച്ചിട്ട് താൻ അഭിനയിച്ചതെന്ന് അത്തരത്തിലൊരു രസകരമായ ഒരു കാര്യമായിരുന്നു നടന്നത് എന്തായാലും ഏകകണ്ഠമായി എല്ലാവരും സപ്പോർട്ട് ചെയ്തത് ഒരു പക്ഷെ ഇഷ്ടത്തോടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക സുരേഷിൻ്റെയും അതുപോലെ അതുപോലെ തന്നെ സാജുവിൻ്റെയും പേരായിരിക്കും പക്ഷേ പ്രകമ്പനം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായിരിക്കാം മത്സരാർത്ഥികൾ ഒരു പക്ഷേ രജിത്തിൻ്റെ പേര് പറഞ്ഞത് എന്തായാലും ലാലേട്ടൻ എല്ലാം വിലയിരുത്തി ഒരു കുറച്ച് പോയിന്റ്സ് കൊടുത്തു അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയത് നമ്മുടെ പാഷാണത്തിന് തന്നെയായിരുന്നു ഏഴ് പോയിന്റോടെ പാഷാണം ഒന്നാം സ്ഥാനത്തെത്തി അപ്പോൾ പാഷാണമാണ് ഈ ഇനിയുള്ള ഈ ഒരാഴ്ച ബിഗ് ബോസ് സീസൺ ടൂവിൻ്റെ രണ്ടാമത്തെ ക്യാപ്റ്റൻസി ഏറ്റെടുത്തിരിക്കുന്നത് സാജുവാണ് എന്തായാലും ഗ്രൂപ്പൊക്കെ തിരിച്ചിട്ടുണ്ട് ഓരോ ഗ്രൂപ്പ് ക്ലീനിങ് കുക്കിംഗ് ഒക്കെ എന്തായാലും രജിത്ത പതിവ് പോലെ തന്നെ തന്നെത്തന്നെ വർത്തമാനം തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ പ്രേക്ഷകർ എന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഒരാഴ്ച കഴിയുമ്പോൾ ലാലേട്ടൻ വന്ന് അനലൈസ് ചെയ്ത് പറയുന്നതുമാണ് അപ്പോൾ അടുക്കളയുടെ ചാർജ് എടുത്തിരിക്കുന്നത് രജിത് കുമാറാണ് അപ്പോൾ ഇനി എന്തൊക്കെ കലഹങ്ങളോ എന്തൊക്കെ കാര്യങ്ങളുണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും കൂടാതെ രജിത്തിൻ്റെ ഒരു ധ്യാനം പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് കണ്ട് ഫുക്രും വീണയും ഒക്കെ ക്യാമറയോട് വരെ വർത്താനം പറയുന്ന രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും രജിത്ത് തന്നെയാണ് ഈ ഒരാഴ്ചയും സെൻട്രൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ കൂടാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കോപ്രായങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ചില ചില തൻ തനിച്ചുള്ള വർത്താനങ്ങളുണ്ട് ഇതെല്ലാം കേട്ടായിരിക്കും പ്രേക്ഷകർ ഈ ഒരാഴ്ച ഇനി അടുത്ത ആളെ വിലയിരുത്താൻ പോകുന്നത് എന്തായാലും ഈ ഒരാഴ്ച യും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാൻ പോകുന്ന ഇദ്ദേഹം തന്നെയാണോ എന്ന് കാത്തിരുന്ന് കാണാം സാജുവിൻ്റെ ക്യാപ്റ്റൻസിയിൽ എങ്ങനെ പോകും ഈ ഒരാഴ്ചക്കാലത്തെ ബിഗ് ബോസ് കുടുംബത്തിലെ കാര്യങ്ങളെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും എന്തായാലും കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കാം മലയാളം ഡോട്ട് സമയം ഡോട്ട് കോം വീഡിയോകൾക്കായി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്